വിഷ്വൽ പ്രൊവൈഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അച്ഛനെന്ന മഹത് വ്യക്തിയെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അച്ഛൻ എന്ന മൂന്ന് വാക്കിൻ്റെ മുമ്പിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ അച്ഛൻ ഏതൊരു ഏതൊരു മക്കളുടെയും അഹങ്കാരമായി അവരുടെ അച്ഛൻ നിൽക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു അച്ഛനൊരു കുടയാണ് മക്കളുടെ പുഞ്ചിരിക്കും വീതെ കണ്ണീരിൻ്റെ മഴ വീഴാതിരിക്കാൻ സ്വയം നിവർന്ന് നിൽക്കുന്ന ഒരു കുട കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിലൂടെ എന്ന മഹത് വ്യക്തിയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി അച്ഛനെയും അമ്മയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അങ്ങനെ മഹത് വ്യക്തിയായ രണ്ട് ധ്രുവങ്ങളാണവർ അതെ അച്ഛനൊരു കു കുടയാണ് മക്കളുടെ പുഞ്ചിരിക്കുമീത് കണ്ണീരിൻ്റെ മഴ വീഴാതിരിക്കാൻ സ്വയം നിവർന്ന് നിൽക്കുന്ന ഒരു കുട ലോകത്തിലെ സകലം മഴയുമേറ്റ് എൻ്റെ മക്കളുടെ മേൽ ഒരു രീതിയിലും ഒരു കണ്ണീരിൻ്റെയും മഴ വീഴാതിരിക്കരുത് എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയുമായി സകല കുന്നും മലയും താണ്ടി മുമ്പോട്ട് ജീവിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് നമ്മുടെ അച്ഛൻ ഏതൊരു മക്കളുടെയും അഹങ്കാരമായി അവരുടെ അച്ഛൻ നിൽക്കുന്നു എങ്ങനെ ഒരു കുടയായിട്ട് ഈ അച്ഛനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണം വരെ നമുക്ക് മറക്കുവാൻ സാധ്യമല്ല ചില്ലകൾ വാടാതിരിക്കാൻ പാറക്കെട്ടുകൾ തുരന്ന് ജലം തേടിപ്പോയ ഒറ്റ അച്ഛൻ പലപ്പോഴും ആ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കൊരു ഒറ്റപ്പെടൽ ആ മുഖത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കാരണം തന്നെ മക്കൾക്ക് വേണ്ടി എന്നും ഒരാവേശമായി ചില്ലകൾ വാഴാതിരിക്കുവാൻ മാത്രം ആ അച്ഛൻ നടന്ന് നിങ്ങൾ കാണുവാൻ കഴിയുന്നു അത് പലപ്പോഴും മക്കൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ആ മക്കൾ അവർ അച്ഛന്മാരായി തീരുമ്പോളാണ് സ്വന്തമായി ജോലി ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനൊക്കെ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത് എന്ന് ഒരിക്കലൊരാൾ പറയുകയുണ്ടായി അത് ശരി തന്നെയാണ് നാം കഷ്ടപ്പെടുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പലപ്പോഴും തനിക്ക് നേരിടുന്ന രോഗങ്ങൾ രോഗമല്ല എന്ന് പറയുകയും ആശുപത്രിയിൽ പോകുവാൻ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലായെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അച്ഛൻ എല്ലാവരുടെയും എല്ലാ മക്കളുടെയും ജീവിതത്തിലെ ഹീറോയാണ് അവരുടെ ഡാഡ് അവരുടെ അച്ഛൻ മക്കൾ അച്ഛനെ പലപ്പോഴും പിതാവ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എൻ്റെ അച്ഛൻ എൻ്റെ പപ്പ എൻ്റെ ഡാഡി എന്നുള്ള ശബ്ദങ്ങൾ കൊണ്ട് അവർ പരിചയപ്പെടുത്തും അതെ നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ പിന്നാലെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ കാട്ടിയ ധൈര്യവും ആത്മവിശ്വാസവും ഒന്നും എത്ര വലിയ മോട്ടിവേഷൻ സ്പീച്ച് കെട്ടാലും കിട്ടില്ല ശരി തന്നെയാണ് നമ്മുടെ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള മോട്ടിവേഷൻ ഈ ലോകത്ത് നമുക്ക് നിന്നും ലഭിക്കുകയില്ല വിയർപ്പിൻ്റെ ഉപ്പുരസം കൊണ്ട് മക്കളുടെ ജീവിതം മധുരമാക്കി തീർക്കുന്ന മഹാകാവ്യമാണ് അച്ഛൻ അച്ഛൻ്റെ വിയർപ്പിന് നാം എത്ര വില കൊടുത്താലും മതി വരികയില്ല അതാണ് ആ അച്ഛൻ ആ അച്ഛനെ നമുക്കൊരു രീതിയിലും മറക്കുവാൻ കഴിയുകയില്ല അച്ഛനെന്ന കർക്കശക്കാരൻ്റെ കരുതലത്രയും സ്നേഹമൊളിപ്പിച്ച് വാത്സല്യം കലർത്തി നീട്ടിയ ചോറ് ഉരുളകൾ ഉണ്ടായിരുന്നു പലപ്പോഴും നമുക്ക് അച്ഛൻ ഉരുള ഉരുട്ടിത്തരുന്ന ചോറ് അതിനകത്തെ ആ കർക്കശക്കാരനെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതെ പോകാറുണ്ട് ആ അച്ഛനെ നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല അച്ഛൻ എൻ്റെ ചിറകുകളും എൻ്റെ ആകാശവുമാണ് അച്ഛനുള്ളിടത്തോളം ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുവാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും നമുക്കൊരു അഹങ്കാരമുണ്ടായിരിക്കും ഈ അച്ഛനെ നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയുമോ ഈ അച്ഛനെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഇതിനെ ലൈക്ക് ചെയ്യും